ഡോക്ടർ നജ്മയുണ്ട് ഇപ്പോൾ തൽസമയം ഡോക്ടർ നജ്മ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നൊരു ആക്ഷേപം കഴിഞ്ഞ ദിവസം ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ശബ്ദ സന്ദേശം വരുന്നു അതിനുശേഷം ആ സൂപ്രണ്ടിനെതിരെ നടപടി ഉണ്ടാകുന്നു അത് തെറ്റാണ് അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ സന്ദേശം ശബ്ദ സന്ദേശം വ്യാജമല്ല എന്നാണ് ഡോക്ടർ പറയുന്നത് എന്താണ് കാരണം അതെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വ്യാജമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള അനാസ്ഥകൾ എൻ്റെ കണ്ണിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഹാരിസ് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ഡെത്താവാൻ കാരണം ഇതേപോലെ മാസ്കിൽ നിന്നും വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബ് ഡിസ്കണക്ട് ആയിട്ടാണെന്നുള്ളത് അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഞങ്ങൾ യൂഷ്വലി ഇങ്ങനെയുള്ള സംഭവത്തെപ്പറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ശരിക്കുള്ള ഇതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ആദ്യത്തെ ഒരു സംഭവമാണോ അതായത് ഇപ്പോൾ ഈ ഓക്സിജൻ ട്യൂബ് ഡിസ്കണക്ട് ആവുക എന്നുള്ളത് ഇത് ആദ്യത്തെ സംഭവമാണോ ശരിക്കും പറഞ്ഞത് ജൂലൈയിൽ നടന്ന സംഭവമാണ് ആ സമയത്താണ് ഡ്യൂട്ടിയിൽ ഞാനും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അന്നും ഇതേപോലെ ജമീൽ എന്ന് പറഞ്ഞ പേഷ്യൻ്റതും ഇതേപോലെ തന്നെ വെന്റിലേറ്ററിലേക്കുള്ള വെന്റിലേറ്റർ ഓഫായിരുന്നു പക്ഷേ മാസ്ക് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ O2-ലേക്കുള്ള ഫ്ലോയൊന്നും കറക്റ്റ് ആവാതെ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് തന്നെ അന്ന് അധികാരികളോട് പറഞ്ഞിട്ടുണ്ട് അവർ കറക്റ്റ് രീതിയിൽ അതെല്ലാം റെക്റ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പം അവിടുത്തെ സിറ്റുവേഷൻ മച്ച് ബെറ്ററാണ് അതായത് നമ്മൾ വളരെ സൂക്ഷ്മമായി നോക്കിയില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഓക്സിജൻ ട്യൂബ് ഡിസ്കണക്ട് ആകുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ടോ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കിതിരിപ്പത്തിട്ട് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വളരെ എളുപ്പമാണ് കാരണം പേഷ്യൻ്റ് ഫയൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ മര്യാദയ്ക്കൊന്നും ചാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല പ്രഷറും ഓക്സിജൻ്റെ സാച്ചുറേഷനും എല്ലാം ഞാൻ നടന്ന് നോക്കുന്നുണ്ടാവും പക്ഷേ എനിക്കവിടെ ഇരുന്ന് ഞാൻ എഴുതാറില്ല കാരണം റെക്കോർഡിക്കലി ഞാൻ എന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡിക്കലി അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇതേപോലുള്ള ഓക്സിജൻ മാസ്കോ കാര്യങ്ങളൊക്കെ മാറിപ്പോയേക്കാം എന്ന് പേടിച്ചിട്ട് പലപ്പോഴും എൻ്റെ ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പക്ഷേ CCTVയിൽ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടാവും വെന്റിലേറ്റർ ഘടിപ്പിക്കാതിരിക്കുന്ന സിറ്റുവേഷൻസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നുണ്ടോ അതായത് ഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ അശ്രദ്ധ കാരണം അത് മാറിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്കണക്ട് ആയി പോകുന്നുണ്ട് ഓഫായി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഫുഡ് കൊടുത്തതിന് ശേഷം അത് ഓണാക്കാൻ മറന്നു പോകുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ പ്രത്യേകിച്ചും ആരോഗ്യ പ്രവർത്തകർ അതിലൊക്കെ വളരെ കെയർഫുൾ ആകേണ്ടതാണ് പ്രത്യേകിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു രോഗിയുടെ ആരോഗ്യനില എത്രത്തോളം ഗുരുതരമായിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ചും ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ മറ്റ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളവർ എല്ലാവർക്കും തന്നെ ധാരണയുണ്ടാകും പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നജ്മ അതെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒരു സംഭവം മാത്രമാണോ ഇപ്പോൾ ഒരു സംഭവമാണെങ്കിൽ ശരി അബദ്ധത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് ഉണ്ടാകാമല്ലോ ഇത് ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന കാര്യമാണോ അബദ്ധത്തിൽ ശരിയാണ് ഒരു വട്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അബദ്ധത്തിലാണെന്ന് പറയാം പക്ഷേ എൻ്റെ സമയത്ത് തന്നെ ഇതേപോലെ എനിക്ക് തോന്നുന്നു ഒരു 7-8 തവണയെങ്കിലും ഇതേപോലത്തെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഒരേ സിസ്റ്റേഴ്സിനെ ആയിരിക്കത്തില്ല ഇത് ചെയ്യുന്നത് സിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ കൂടെ ഡ്യൂട്ടിയിലുണ്ടാകുന്ന സിസ്റ്റേഴ്സും ബാക്കി നഴ്സിംഗ് അസിസ്റ്റൻസ് ഒക്കെയാണ് ഇത് ഒരേ സിസ്റ്റേഴ്സിനെ ആയിരിക്കത്തില്ല ചെയ്യുന്നത് പക്ഷേ ആദ്യത്തെ ഒരു തവണ ചെയ്യുമ്പോൾ നമ്മൾ നല്ല താക്കീത് കൊടുത്ത് അതിന് പണിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും അങ്ങനെ ഒരു ശ്രദ്ധ വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നോക്കൂ ഡോക്ടർ നജ്മ ഇത് ഇപ്പോൾ 7-8 പ്രാവശ്യമായെന്ന് ഡോക്ടർ തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാർ ഇതിൽ വാർണിംഗ് കൊടുക്കാറില്ലേ നഴ്സിംഗ് അധികൃതർക്ക് നഴ്സിംഗ് ജീവനക്കാരോട് ഡോക്ടർമാർ പറയാറില്ലേ ഇത് ഒരു പ്രാവശ്യം ഉണ്ടായാൽ തന്നെ കർശനമായ നടപടികളിലേക്ക് പോയിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ലല്ലോ അപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശം ഒന്നും നൽകിയില്ല അല്ലെങ്കിൽ താക്കീതൊന്നും നൽകിയിരുന്നില്ലേ ഞങ്ങൾ അവിടെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡോക്ടേഴ്സാണ് ഞങ്ങൾ ഞങ്ങൾ ICU പേഷ്യൻസിനോടൊപ്പം 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് അപ്പം ഞങ്ങളിത് മുകളിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അവരത് റെക്ടിഫൈ മാക്സിമം നോക്കിയിട്ടുണ്ട് CCTV കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എല്ലാവരും കുറച്ചും കൂടി അലേർട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അലേർട്ട് ആവേണ്ടതുണ്ട് ഒരു പണിഷ്മെൻറ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും അതിപ്പോൾ ഞാൻ ഉൾപ്പെടെ കേട്ടോ ഇപ്പോൾ ഞാൻ സിസ്റ്റർമാരെ മാത്രമല്ല പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെയും പണിഷ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന ഡോക്ടർ കൂടി ഇത് മോണിറ്റർ ചെയ്യുകയും വെരിഫൈ ചെയ്യുകയൊക്കെ ചെയ്യില്ലേ പ്രത്യേകിച്ച് വെന്റിലേറ്റർ ഘടിപ്പിക്കുക ഓക്സിജൻ ട്യൂബിൻ്റെ കാര്യത്തിലൊക്കെ തന്നെയും ഡോക്ടറുടെ ഒരു ഒരു മേൽനോട്ടമൊക്കെ ഉണ്ടാവാറില്ലേ അതെ ഡോക്ടർമാർ നോക്കണം അവിടെ എന്ത് നടന്നാലും അതിനകത്തുള്ള സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും തന്നെയാണ് ഉത്തരവാദികൾ അതേപോലെ തന്നെയാണ് ഞാൻ ഇതേപോലെ നോക്കുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ പറഞ്ഞ പോലെ 7-8 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ ഭാഗത്തിൽ എന്തെങ്കിലും അനാസ്ഥ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള സിസ്റ്റർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അങ്ങനെ അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പണിഷ്മെൻ്റ് ഏറ്റെടുക്കാനും എനിക്ക് പ്രശ്നമില്ല നോക്കൂ കഴിഞ്ഞ ദിവസം IMA ഒരു പരാമർശം ഉണ്ടായിരുന്നു പുഴുവരിക്കുന്ന ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരാമർശം ഉണ്ടായിരുന്നു
തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ കോവിഡ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോയ രോഗി പുഴുവരിച്ച നിലയിൽ എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ കളമശ്ശേരി കോവിഡ് ഹോസ്പിറ്റലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് കോവിഡ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ ഒക്കെ തന്നെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ അനാസ്ഥ സംഭവിക്കുന്നത്? പുഴുവരിച്ച കേസ് ഞാൻ കണ്ടു. പക്ഷെ അത് വാർഡിലാണോ ഐ സിയുലാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ വാർഡിലേക്ക് അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ്, എനിക്കറിയത്തില്ല അവിടെ എത്ര സ്റ്റാഫുണ്ട്, കാര്യങ്ങളുണ്ട്, സ്റ്റാഫ് ഷോർട്ടേജ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ എനിക്ക് ഐ സിയുലാണ് ഡ്യൂട്ടി വരുന്നത്. അപ്പം ഐ സിയുലെ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഐ സിയുൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ജീവനക്കാരുണ്ടോ? ഐ സിയുവിൽ ഇപ്പം ഞാൻ പരാമർശിക്കുന്ന ഐ സിയുവിൽ, ഇപ്പം ഞാൻ ഡ്യൂട്ടി എടുക്കുന്ന ഐ സിയുവിൽ 19 ബെഡാണുള്ളത്. അവിടെ എനിക്ക് തോന്നുന്നു അറ്റ് ഷിഫ്റ്റ് 4 സിസ്റ്റർമാരുണ്ട്. അതായത് 5 പേഷ്യൻറ്റിന് ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിലാണ് അവിടെ ഇടുന്നത്. അതിനുശേഷം അവർക്ക് വേണ്ടത്ര റെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. 7-8 പ്രാവശ്യം ഇതിനു മുമ്പും സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഡോക്ടർ നജ്മ പറയുമ്പോൾ, ഇതിൽ 1-2 പ്രാവശ്യമെങ്കിലും ഈ നഴ്സിംഗ് ജീവനക്കാരെ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ഡോക്ടർമാരെ ഒക്കെ തന്നെയും ഒന്ന് വാൺ ചെയ്യാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ലേ? ഈ 7-8 തവണ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പം ഈ ഒരു 7-8 തവണ എൻ്റെ കണ്ണിൽ ഇത് പെട്ടിട്ടുണ്ട്. ഞാൻ മാക്സിമം സിസ്റ്റർമാരെ അപ്പം തന്നെ പറഞ്ഞ് കറക്റ്റ് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. എന്നിട്ട് എല്ലാ ടൈമിലും ഞാൻ ഇതുപോലെ അധികൃതരെ വിളിച്ചിട്ട് ഇന്ന ദിവസം ഇന്ന സിസ്റ്റർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഓവറോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്തുകൊണ്ടാണ് നമുക്കത് കുറച്ചുകൂടി നമ്മുടെ ഹയർ അതോറിറ്റീസിനോട് റിപ്പോർട്ട് ചെയ്യുക? 1-2 പ്രാവശ്യമാണെങ്കിൽ പോട്ടേ വയ്ക്കാം, പക്ഷേ ഒരു 5-6 പ്രാവശ്യമാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മുടെ ഹയർ അതോറിറ്റീസിനോട് റിപ്പോർട്ട് ചെയ്യുക എന്നതായിരിക്കുമല്ലോ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു കീഴ്വഴക്കം. ഡോക്ടർ നജ്മ അത്തരത്തിൽ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതെ, ഞാൻ നഴ്സിംഗ് സൂപ്രണ്ടിനോടൊക്കെ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്ര പേഷ്യൻസിന്, അതും ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഡോക്ടേഴ്സും ഇതുപോലെ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ സിസ്റ്റേഴ്സിനെ തന്നെ പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്ത് കുടിക്കുകയും അങ്ങനെയുള്ള നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അങ്ങനെയാണെങ്കിൽ കോവിഡ് പേഷ്യൻസായി എത്തുന്ന രോഗികൾക്ക് ഐ സിയുവിൽ, പ്രത്യേകിച്ചും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ കൃത്യമായ പരിചരണം ലഭ്യമാകുന്നില്ല എന്നൊക്കെ പറയേണ്ട ഒരു വലിയ ആക്ഷേപത്തിലേക്കാണല്ലോ ഡോക്ടർ നജ്മ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതെ, ശരിക്കും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ പഠിച്ച കോളേജാണ്. അപ്പം പഠിച്ച കോളേജിനോട് എത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ കോളേജ് നല്ല നിലയിലേക്ക് മുന്നേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കോളേജ് മാത്രമല്ല എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസും നല്ല രീതിയിൽ മുന്നേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ സിസ്റ്റർമാരും ഇതേപോലെ ജോലി എടുക്കാതെ, അല്ലെങ്കിൽ എല്ലാ ഡോക്ടർമാരും ജോലി എടുക്കാതെ നമ്മൾ പേഷ്യൻറ്റിനെ നോക്കാതെ വെറുതെ ഇരിക്കുക എന്നല്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ പുതിയ MICUയിലെ ക്യാമറാസും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം അങ്ങനെയുള്ള അവസ്ഥകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു വട്ടം കാണാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. ശരി, ഇപ്പോൾ നമുക്ക് ഡോക്ടർമാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമാണ്, ഇതിനിടയിൽ പല ദിവസങ്ങളിലും കൂടുതൽ ജീവനക്കാരെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് IMA ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർഡിലെ ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വാർഡിലെ സാഹചര്യം എന്തെങ്കിലും ഡോക്ടർ നജ്മയ്ക്ക് അറിയുമോ? എനിക്ക് അവിടുത്തെ പേഷ്യൻ്റ് സ്ട്രെങ്ത് എത്രയാണ്, സിസ്റ്റർമാർ എത്രയാണ് എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തുടക്കം തൊട്ട് തന്നെ ICUയിലായിരുന്നു ഡ്യൂട്ടി. എനിക്ക് ICU ഇപ്പോൾ എത്ര പേഷ്യൻസ് ഉണ്ട്? ICUയിൽ 19 ബെഡഡ് ആണ്. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് 17 പേഷ്യൻസ് ആണ് മെഡിക്കൽ ICUയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അപ്പുറത്ത് SICU, PICU അങ്ങനെ പറഞ്ഞ വേറെ വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും സിക്കായിട്ടുള്ള പേഷ്യൻ്റ് നമ്മൾ ഈ MIC എന്ന് പറയുന്നിടത്താണ് കിടത്താറ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഹാരിസ് മരിച്ച സമയത്ത് ഈ ICU ആയിരുന്നില്ല, ഓൾഡ് MIC എന്ന് പറയുന്നൊരു ICU ആയിരുന്നു. ഇപ്പോഴത്തെ പുതിയ ICU എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നാൽ തന്നെ എല്ലാ പേഷ്യൻസിനെ കാണാൻ പറ്റും. പണ്ടത്തെ ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ റൂമുകളിലായിട്ടാണ്. അപ്പം നമുക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതായത് ഈ മരണത്തിൻ്റെ കാര്യത്തിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെയാണ് മരണ കാരണം എന്നാണ് ഡോക്ടർ നജ്മ? അതെ, അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മരണത്തിന് ഉത്തരവാദിയാകുന്നു, ശരിയാണ്, ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന്, ക്ഷമിക്കണം, ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച എന്ന രീതിയിലാണെങ്കിൽ ഈ മരണത്തിൻ്റെ ഉത്തരവാദി കളമശ്ശേരി മെഡിക്കൽ കോളേജിന്, ആരോഗ്യവകുപ്പിന് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇപ്പോൾ വെന്റിലേറ്ററിൽ ഉൾപ്പെടെ എത്ര രോഗികളുണ്ട് നജ്മ?
വെന്റിലേറ്ററിലുൾപ്പെടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. കാരണം ഓൾഡ് എംഐസിയിൽ നമുക്ക് വെന്റിലേറ്റർ അവിടെ അവൈലബിൾ ആണ്, ഈ പറഞ്ഞ എസ് ഐ സിയു പി ഐ സിയിലും അവൈലബിൾ ആണ്. എൻ്റെ ഞാൻ ഇന്ന് ഡ്യൂട്ടി എടുത്തിരുന്ന എം ഐ സിയിലും അവൈലബിൾ ആണ്. അതിൽ മൊത്തം ഒ ടു ഉണ്ട്, എച്ച് എഫ് എൻ സി ഉണ്ട്, അങ്ങനെ പല നമുക്ക് ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അതുകൊണ്ട് ടോട്ടലി ഒരു എക്സാക്ട് കണക്ക് പറയാനാണെങ്കിൽ എനിക്കറിയത്തില്ല. മീൻസ് എത്ര എത്ര പേഷ്യൻസ് എന്നെ വെന്റിലേറ്റർ മോഡിലാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നോക്കൂ ഡോക്ടർ നജ്മ, ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുമ്പോൾ അതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഐ എം എ പോലൊരു സംഘടന, ഒരു കളക്റ്റീവായ ഒരു സംഘടന പോലും സംസാരിച്ചപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഐ എം എ പോലെ. അപ്പോൾ അവിടെയാണ് ഒരു തനിച്ച് നിന്നൊരു പോരാട്ടം അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു പറച്ചിലേക്ക് നജ്മ എത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഉറപ്പായിട്ടുണ്ട്. ഫസ്റ്റിലെ ഞാൻ വിചാരിച്ച ആദ്യം റിസൈൻ ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് പറയാമെന്നാണ് വിചാരിച്ചത്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ എന്താണെങ്കിലും ഉണ്ടായേക്കാം, നമുക്ക് മാനസികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കാരണം നമുക്ക് വർക്ക് ചെയ്യുമ്പോഴും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വേണമല്ലോ, അതിനിപ്പോൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. പക്ഷേ ഞാൻ റിസൈൻ ചെയ്യാതിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തുറന്ന് പറയുന്ന ആൾക്കാരെ എങ്ങനെയാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും സിസ്റ്റർമാരും അല്ലെങ്കിൽ മാനേജ്മെൻറ്റും എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ റിസൈൻ ചെയ്യാതിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകളൊന്നും തന്നെ പ്രത്യേകിച്ചും സാധാരണക്കാരാണ് ഇങ്ങനെയുള്ള, പ്രത്യേകിച്ചും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുക സാധാരണക്കാരാണ്, അവർക്ക് കൃത്യമായ പരിചരണം ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആരോഗ്യവകുപ്പിന് സംഭവിക്കുന്നത് ഡോക്ടർ നജ്മ? അത് തന്നെയാണ്. അതായത് ഇപ്പം ഇതൊരിക്കലും രാഷ്ട്രീയ വർക്കിലേക്ക് പോകാൻ പാടില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളല്ല. നമ്മൾ സാധാരണ ആൾക്കാർക്ക് കെയർ കിട്ടണം, അത് മാത്രമേ എൻ്റെ ലക്ഷ്യത്തിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലെടുത്ത് അത് റെക്ടിഫൈ ചെയ്യുക. ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കുന്ന ഒരു നിലയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യമോ ഡോക്ടർ നജ്മയ്ക്ക് ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഇതുവരെയ്ക്കും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സുപ്പീരിയേഴ്സിനോട് മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ? അതെ, കുറേ കാര്യങ്ങളും ഞാൻ ബേസിക്കലി സിസ്റ്റർമാരോട് തന്നെ പറഞ്ഞ് റെക്ടിഫൈ ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. അധികാരികളോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ അവർ മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ തന്നെ പറഞ്ഞ് സിസ്റ്റർമാരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സിസ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് എൻ്റെ കൂടെ സിസ്റ്റർമാരാണ് ഉള്ളത്. പക്ഷേ എൻ്റെ പോരായ്മകൾ ചിലപ്പോൾ അവരും ചൂണ്ടിക്കാട്ടിയേക്കാം, എനിക്കത് കുഴപ്പമില്ല. നോക്കൂ, ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയായിരിക്കും ഐ സിയുയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറുന്ന ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയായിരിക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് ഒരു മാക്സിമം കെയർ കൊടുക്കുക, സ്വാഭാവികമായും അവിടെയുള്ള ജീവനക്കാർക്ക് ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും ലഭിക്കുക. പിന്നെയും എങ്ങനെയാണ് ഈ അനാസ്ഥ നടക്കുന്നത് നജ്മ? അതെ, കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അതെനിക്ക് തോന്നുന്നു അവിടെ ഡ്യൂട്ടി എടുക്കുന്നവരോട് തന്നെ പേഴ്സണലി ചോദിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തതെന്ന്. തുടക്കത്തിൽ പറയുകയാണെങ്കിൽ കുറേ എഴുത്ത് വർക്കുകൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ റെക്കോർഡിക്കലി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റാക്കി വെക്കുക, അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബ്ലഡ് എടുക്കുക, എന്താ പറയുക, ഇതേപോലെ ഇഞ്ചെക്ഷൻസ് കൊടുക്കുക, മരുന്ന് കൊടുക്കുക, അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക. കുറേ രജിസ്റ്റർ ഉണ്ടാവും സിസ്റ്റർമാർക്ക് എഴുതാൻ, എല്ലാവരും ഇരുന്ന് എഴുതുമായിരിക്കും. പിന്നെ നമ്മൾ കുറേ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം അവരുടെ കുറച്ച് ആ എഴുതുന്ന വർക്കൊക്കെ കുറച്ച് 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 കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. ഇതേപോലെയുള്ള ഇപ്പം ഒരു ഡോക്ടർ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഒരു അനാസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റർ ആണെങ്കിലും മുന്നിലേക്ക് വരണം, ഒരു ജൂനിയർ ഡോക്ടർ ആണെങ്കിലും മുന്നിലേക്ക് വരണം, സീനിയർ ഡോക്ടർ ആണെങ്കിലും മുന്നിലേക്ക് വരണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്.